സാഗർദകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ മെച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത്തുൽ ക്ലാഷസിലേക്ക് എല്ലാം മെച്ചാമാർക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബിൽഡർ ഹോൾ ബേസിലെ അറ്റാക്ക് സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ബിൽഡർ ഹോൾ 9 ഉള്ളത് ഏറ്റവും മാക്സിമം ഉള്ള ഈ അറ്റാക്ക് സ്ട്രാറ്റജി ബിൽഡർ ഹോൾ 8 ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ബിൽഡർ ഹോൾ 8 എന്താ പറയുക, പ്ലെയേഴ്സിനും ഈ അറ്റാക്ക് സ്ട്രാറ്റജി, എയർ അറ്റാക്ക് സ്ട്രാറ്റജിയാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്, ബിൽഡർ ഹോളിലെ എയർ അറ്റാക്ക് സ്ട്രാറ്റജി. പലപ്പോഴും നമ്മൾ കാണുന്നത് മോർട്ടാറിനെ കൊണ്ട് നല്ല രീതിയിൽ ഡാമേജ് കിട്ടും നമുക്ക്. അപ്പം മെയിനായിട്ട് നമ്മൾ ഒരു പുതിയ എയർ അറ്റാക്ക് സ്ട്രാറ്റജി കൂടി ഉപയോഗിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഒരു 2-സ്റ്റാർ എന്ന ഒരു സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോയിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് ബിൽഡർ ബേസിലേക്ക് വിടാം. അപ്പോൾ ബിൽഡർ ബേസിലേക്ക് നമ്മൾ ഷിപ്പ് കയറി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ഈ സുഖമായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം 2-സ്റ്റാർ അടിക്കണം. 1-സ്റ്റാർ അടിച്ചാലും ജയിക്കും, പക്ഷേ 2-സ്റ്റാർ ആണ് കുറച്ചും കൂടി സേഫ്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ 3-സ്റ്റാർ. അപ്പോൾ 2-സ്റ്റാർ അടിക്കാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുക. എന്നിട്ട് 3-സ്റ്റാർ അടിക്കാനും പറ്റും. ഈ അറ്റാക്ക് സ്ട്രാറ്റജീനെ കൊണ്ട് 3-സ്റ്റാറും അടിക്കാൻ പറ്റും. ഞാൻ അടിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല, കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ബേസിസ് വന്നാൽ പോലും 2-സ്റ്റാർ അടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് ആർമി നോക്കാം. ആർമീൻ്റെ കാര്യത്തിൽ നമുക്ക് ഡ്രോപ്പ് ഷിപ്പ് ഉണ്ട്, 3 സ്ലോട്ടിലും ഡ്രോപ്പ് ഷിപ്പിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 6 ഡ്രോപ്പ് ഷിപ്പായി. പിന്നെ ബാക്കി മിന്യൻസ്, നമ്മളെ മിന്യൻസ് 30 മിന്യൻസിന് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ഒരു അറ്റാക്ക് തുടങ്ങിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം എങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ബേസ് നോക്കുക. ഒരു മിനിറ്റ് ബേസ്, 57 സെക്കൻഡ്സ് നിങ്ങൾക്ക് ബേസ് നോക്കാനുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ഡിഫെൻസിൽ കൂടുതൽ ഡാമേജ് തരാൻ പോകുന്ന സാധനങ്ങളാണ് ഈ സാധനമൊക്കെ, എയർ ഡിഫെൻസും പിന്നെ ഫയർ ക്രാക്കറൊക്കെ. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് വേണം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ഫസ്റ്റ് 2 ബലൂൺസ് ആദ്യം വിടുക, ഇങ്ങനെ 2 സൈഡിൽ നിന്നുമായിട്ട് വിടുക. എന്നിട്ടൊരു നമ്മളെ സാധനങ്ങൾ വിടുക. പിന്നെ മിനിയൻസ്, നമ്മളെ മിനിയൻസ് കുറച്ച് സ്പ്രെഡാക്കിയിട്ട് ഇടാൻ നോക്കുക. അപ്പോൾ സ്പ്രെഡാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞ പാട് കുറച്ച് സൈഡിലോട്ടാക്കിയിട്ട് ബലൂൺസ് കുറച്ച് സ്പ്രെഡാക്കിയിട്ട് ബലൂൺസ് ഇടാൻ നോക്കുക. ഒപ്പര ഇട്ടാൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്, നല്ല ഡാമേജ് കിട്ടിയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഹീറോ എന്നിവിടെ ബാറ്റിൽ ബ്ലിംബാന്ന് നമ്മളിവിടെ ഹീറോ. അപ്പം ബാറ്റിൽ ബ്ലിംബ റീചാർജ് ചെയ്തുകൊണ്ട് നിൽക്കുക, എന്തായാലും മറക്കാതിരിക്കുക. പിന്നെ വേറെ കാര്യമായിട്ട് പറഞ്ഞാൽ, മെയിനായിട്ട് ടൗൺ ഹോൾ പൊട്ടിക്കാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ 2-സ്റ്റാർ സുഖമായിട്ട് കിട്ടും, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും 2-സ്റ്റാർ കൂളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് മോർട്ടാറിനോടും രക്ഷ നേടാൻ പറ്റും. മോർട്ടാറാണ് മെയിനായിട്ട് ഡാമേജ് ചെയ്ത് തരുന്നത്. അപ്പം അതിനെക്കൊണ്ട് നല്ല രീതിയിൽ രക്ഷ നേടാൻ പറ്റും. അപ്പോൾ 77% സുഖമായിട്ട് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പാളിപ്പോയെന്ന് പറഞ്ഞാൽ, നമ്മൾ ബലൂൺസ് കുറച്ചും കൂടി സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് ഓഫ് ഡാമേജ് കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ 2 അറ്റാക്കും കൂടി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു അറ്റാക്ക് കിടക്കാം. അപ്പോൾ അടുത്തൊരു അറ്റാക്കിൽ സെയിം രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ കുറച്ചും കൂടി സ്പ്രെഡാക്കിയിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ സ്പ്രെഡാക്കിയിട്ട് നമുക്കൊന്ന് ഇടാം. അപ്പോൾ സ്പ്രെഡാക്കി കിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യത്തിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 4 ബലൂൺസ് ഇടുക. 4 ബലൂൺസ് ഇട്ടാലേ കുറച്ചും കൂടി നല്ലത്, കുറച്ചും കൂടി ഡാമേജ് അത് സ്പ്രെഡാക്കിയിട്ട് പോയിക്കോളും. അപ്പം അത് കഴിഞ്ഞിട്ട് 2 ഇടുക. പിന്നെ നമ്മളെ ബാറ്റിൽ ബ്ലിംബിനെ വിടുക. ബാറ്റിൽ ബ്ലിംബിനെ കറക്റ്റായിട്ട് വിടണം, കറക്റ്റായിട്ട് റീചാർജ് ചെയ്യാൻ നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ റീചാർജ് ചെയ്തിട്ട് വിടാതിരിക്കാൻ നോക്കുക. കുറച്ച് പവർ ഏതെങ്കിലും നല്ലൊരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വന്നിട്ട്, കൂടുതൽ ഹിറ്റ് പോയിൻ്റ് ഉള്ള ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വന്നിട്ട് ആ പവർ ഉപയോഗിക്കാൻ നോക്കുക. അല്ലാതെ വെറുതെ വേസ്റ്റാക്കിയിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പം മെയിനായിട്ട് അതാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടൗൺ ഹോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് ഡൗൺ ചെയ്തു. അപ്പോൾ ഇനി പവർ ഉപയോഗിച്ചു. പവർ ഉപയോഗിച്ചതിൻ്റെ കാരണം നല്ല രീതിയിൽ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ബാറ്റിലെ ഹീറോൻ്റെ. അപ്പോൾ 55% കൂളായിട്ട് നമുക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടൗൺ ഹോളിലെ എയിം ആയിട്ടാണ് ഇറക്കിയത്. പിന്നെ നമ്മളെ എയർ അറ്റാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ എയർ അറ്റാക്ക് കൂടുതൽ എയറിന് ഡാമേജ് തരുന്ന രീതിയിലുള്ള ബിൽഡിങ്സ് എല്ലാം ടേക്ക് ഡൗൺ ചെയ്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് നമുക്ക് 3-സ്റ്റാർ കിട്ടുന്നതായിരിക്കും ഈ ബേസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളാണ്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്
അറ്റാക്കാണ്. അപ്പോൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കുക, രണ്ട് മൂന്ന് വട്ടം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ഇതൊന്ന് മാസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് തിരിയുക എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിനായിട്ടുള്ള ഈ ഫയർ ക്രാക്കേഴ്സും പിന്നെ നമ്മളെ സ്വന്തം എയർ ബോംബ്സ് ആണ് കൂടുതൽ പണി തരാൻ പോവുക. ഒപ്പരം മിക്സ്ഡ് ഔട്ട് ആയാൽ കൂടുതൽ പണി തരാൻ പോകുന്നത് നമ്മൾ എയർ ബോംബ്സ് ആണ്. അപ്പം എയർ ബോംബ്സിന് സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ ലാസ്റ്റ് ഒരു അറ്റാക്കും കൂടി കണ്ടിച്ച് എല്ലാവർക്കും മനസ്സിലായി, ഇല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് റീവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി നോക്കുക. സിമ്പിളാണ്, ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക. ബിക്കോസ് BH9 BH8 ഏറ്റവും പോപ്പുലറല്ല, നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് ഇത്. അപ്പം എന്തായാലും ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം സിമ്പിളാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മോർട്ടാർ എത്ര രീതിയിലാണ്, നമ്മളെ ഫയർ മോർട്ടാറെല്ലാം എത്ര രീതിയിലാണ് നമുക്ക് ഡാമേജ് തരുന്നതെന്ന്. അപ്പോൾ നമ്മളെ ബാറ്റിൽ ബിംബ് നല്ല രീതിയിൽ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്, അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പം ഏറ്റവും നല്ലത് എയർ അറ്റാക്ക് സ്ട്രാറ്റജി തന്നെയാണ്. ഈ BH9 BH8 ഒക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ പറ്റാത്ത രീതിയിലെത്തും. അപ്പം നല്ല രീതിയിൽ ഡാമേജസ് കാര്യങ്ങളൊക്കെ തരും. അപ്പം നിങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക, ഏത് ബേസിലാണ് ഏത് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയിട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡർ ഹോളിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതാണ് 6th ബിൽഡർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ഹോം വില്ലേജിൽ കൂടുതൽ പരിപാടികൾ സംഭവം സെറ്റാക്കാൻ പറ്റും. അപ്പം മെയിനായിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുക, ബിൽഡർ ബേസ് എല്ലാവരും കളിക്കുക. ക്ലാൻ ഗെയിംസ് പൂർത്തിയാക്കേണ്ടെങ്കിലും ബിൽഡർ ബേസ് ആണ് ഏറ്റവും സുഖകരമായ കാര്യം. അപ്പോൾ 82% 2-സ്റ്റാർ സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനി മിന്യൻസാണ്, സ്കെൽട്ടൺ ഡ്രോപ്പ് എന്ന് വീണ സ്കെൽട്ടൻസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ കാര്യമാക്കുന്നില്ല. അപ്പം അത് 82% ഡാമേജ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഡാമേജും. രണ്ടോട്ടം നമ്മൾ 3 കളി കളിച്ചു, അതിൽ നിന്ന് 2 ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ അത് ചില ഗെയിംസ് 2-സ്റ്റാർ കിട്ടിയിട്ട് ജയിക്കലുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 77% ഡാമേജ്. അപ്പം നമ്മൾ ജയിക്കാനുള്ള സാധ്യത കൂടുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ 77% നമുക്ക് സംഭവം കിട്ടിയെന്ന് തോന്നുന്നു. ആ നമ്മൾ കൂളായിട്ട് ജയിച്ചിട്ടുണ്ട്. അപ്പം 2-സ്റ്റാർ കിട്ടിയാൽ തന്നെ നമുക്ക് ജയിക്കാനുള്ള പ്രോബബിലിറ്റി അപ്രോക്സിമേറ്റ്ലി 90% അതിൻ്റെ അബവ് ആവും. അപ്പം നിങ്ങൾ അങ്ങനെ നോക്കിയിട്ട് കളിച്ചാലും നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ മെയിനായിട്ട് പറയുന്നത് ബിൽഡർ ഹോൾ ബേസിൽ ക്ലാൻ ഗെയിംസും പിന്നെ നമ്മളെ 6th ബിൽഡർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം ബിൽഡർ ക്ലാൻ ഗെയിംസും ബിൽഡർ 6th ബിൽഡറും കിട്ടാൻ വേണ്ടിയിട്ട്. 6th ബിൽഡർ നിങ്ങൾക്ക് ഹോം വില്ലേജിലേക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം എന്നതാണ്. ട്രാൻസ്ഫർ അമർത്തിയാൽ തന്നെ നമുക്ക് ഞാൻ കാണിച്ചതെന്ന പോലത്തെ, കഴിഞ്ഞ വീഡിയോ കാണിച്ചതെന്ന പോലെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മളെ ഹോം വില്ലേജിലേക്ക് കടത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബിൽഡർ ഹോൾ ബേസിൽ അറ്റാക്ക് സ്ട്രാറ്റജി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഗുഡ് ബൈ. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.